വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് ആർ ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു ക്രീമി സാൻഡ്വിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ചിക്കൻ വേവിച്ചെടുക്കാൻ ഒരു കുക്കർ എടുത്തത് കഴുകി ഉരുത്തരി ചിക്കൻ ഇതിലേക്ക് ചേർത്ത് അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കും. അതിലേക്ക് തൊല്ലി വെള്ളം വെച്ചിട്ട് നന്നായി മുമ്പടി മിക്സ് ചെയ്യാം. നമുക്കതൊന്ന് വേവിച്ച് എടുക്കാം. വെള്ളിയുള്ളി ഞാൻ ചോപ്പലിട്ടിട്ടാണ് അരിയുന്നത്. വെള്ളിയുള്ളി ഇതേ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വെളിച്ചെണ്ണ അഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളിയുള്ളി ചോപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേറെ ബ്രെഡ് എടുത്ത് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ചതുരത്തിലാട്ട കൊടുക്കുന്നത്. നടു മുറിച്ച് കൊടുക്കുന്നത്. ഉള്ളി നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി വെച്ചെടുക്കാം. കാപ്സിക്കം മുളക് ചെറിയ കഷ്ണമായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ വേവിച്ചത് ക്രഷ് ചെയ്തിട്ടുണ്ട്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ബീറ്റ് ചെയ്യണം. പാലും മുട്ടയും നന്നായി ബീറ്റ് ചെയ്യാം. ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നമുക്ക് കുറച്ച് ഫില്ലിംഗ് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് വേറെ ബ്രെഡ് വെച്ചുകൊടുക്കും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് സൺസർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാലും മുട്ടയും ചെറി അതിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ബ്രെഡ് കംസറിലിട്ട് നന്നായി അതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചൂടാക്കി നമുക്ക് തന്നെ പൊരിച്ചെടുക്കാം.
ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത് റെഡി ആയിട്ട് ഇനി നമ്മളൊന്ന് കോരിയെടുക്കാം. കോരിയെടുത്തിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി എല്ലാവരും നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്രീമി ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ജ്യൂസി ആയിട്ടുണ്ട്, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ നിങ്ങൾക്ക് മയോണൈസിൽ കുത്തി തന്നെ കുത്തി തിന്നാം. ഇത് വെറുതെ നിങ്ങൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേറെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും. ബൈ ബൈ.